ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർകാർട്ട് കമ്പനിയിൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം എങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാം, അതുപോലെ എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ലൈവായിട്ട് സ്റ്റാറ്റസ് വെക്കുകയാണ്. എൻ്റെ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, എൻ്റെ അക്കൗണ്ട് തന്നെ ലൈവായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഒരു ഹോം പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. സോ കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് 440 രൂപയാണ് വാലറ്റിലുള്ളത്. സോ ഞാൻ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു വാട്സപ്പ് ചിഹ്നം ഉണ്ടായിരിക്കും. നമ്മൾ അതിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇന്നത്തെ സ്റ്റാറ്റസ് ആണ്. സോ ഡൗൺലോഡ് ചെയ്യാൻ നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് വെക്കേണ്ട സ്റ്റാറ്റസ് അവിടെ ഉണ്ടായിരിക്കും. നോക്കി നോക്കുക, കണ്ടില്ലേ, ടുഡേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മുകളിലുള്ള ഒരു 3 വര കണ്ടില്ലേ, ആ ഒരു 3 വരയിൽ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷെയർ കൊടുത്തിട്ട് നേരെ വാട്സപ്പിൻ്റെ ചിഹ്നം വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിലേക്ക് നേരിട്ട് പോവും. അതിൽ ക്ലിക്ക് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞു. ഇങ്ങനെ മാത്രമല്ല കേട്ടോ, നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഗാലറി വഴിയും നമുക്ക് സ്റ്റാറ്റസ് വയ്ക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റാറ്റസ് മിനിമം 30, അതായത് മിനിമം 20 വ്യൂസെങ്കിലും നമുക്ക് കണ്ടിരിക്കണം. അതൊരു നിർബന്ധമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കമ്പനി. അതായത് മിനിമം 20 എണ്ണം, 20 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. സോ നമ്മുടെ സ്റ്റാറ്റസ് എന്തായാലും വ്യൂസ് ആയിട്ടുണ്ട്, 20 എണ്ണമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ സൈറ്റിൽ കയറുക, അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡു യു ഹാവ് എ സ്റ്റാറ്റസ്, യെസ് കൊടുക്കുക. എത്ര പേരാണ് ആ വ്യൂ കണ്ടിരിക്കുന്നത് കൊടുക്കുക. അപ്പോൾ എൻ്റെ 30 ഉണ്ട്. ചൂസ് ഫയൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ ഡിലേ ഇങ്ങനെ കാണിക്കും, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് യെസ് വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ സക്സസ് ആയി, 100 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 5 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 100 രൂപയാണ് സ്റ്റാറ്റസ് വെച്ചാൽ ആ ഇൻസ്റ്റൻ്റിൽ നമുക്ക് എന്ത് ചെയ്യും, ആ 100 രൂപ വാലറ്റിൽ കയറും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് റീഡയറക്റ്റ് ചെയ്താണല്ലോ വാലറ്റിൽ 440 ആയിരുന്നു വാലറ്റിൽ, ഇപ്പോൾ 100 കൂടിയും കയറി. സോ വളരെ സിമ്പിളാണ്. സോ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മിനിമം 20 വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, ചെയ്യുക. 24 അവേഴ്സാണ് നമുക്ക്, 12 മണി ടു 12 മണിയാണ്. ഈ ടൈമിനുള്ളിൽ നമുക്ക് ഒരു 20 വ്യൂസ് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഉണ്ടായാൽ മാത്രം മതി. ഇനിയിപ്പോൾ അഥവാ വ്യൂ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എടുത്ത് നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് കാണാൻ മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും നമുക്കില്ല. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അപ്ലോഡ് ചെയ്യുക, വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോർകാർട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.